പല തരത്തിലുള്ള ഫാമിൽ നമ്മൾ പോയിട്ടുണ്ട്. പല ഫാമിൻ്റെ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. കുക്കമ്പർ, കോളിഫർ അന്ന് വേണ്ട, അങ്ങനെ പലത്. ഇന്ന് വന്നിരിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫാമിലാണ്. പേര് തന്നെ നോക്കിക്കൊള്ളൂ, ബനാന ഫാം. നമ്മുടെ കേരളത്തിൻ്റെ, കേരളീയരുടെ തന്നെ, നമുക്ക് വാഴ, വാഴപ്പഴം, ഇല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണല്ലോ. അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് ഗൾഫിൽ, അതും ഡിബ്ബയിൽ, യു എയിലെ ഡിബ്ബയിൽ ഇങ്ങനൊരു ഫാം എന്ന് പറയുന്നത് ഭയങ്കര അതിശയമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ഫാമിൻ്റെ കണ്ടില്ലേ കൃഷിയും ഒക്കെ ഇങ്ങനെ ഈ ഒരു പോസ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും. ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, കണ്ടോ, കുറേ കൊലകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഫാമിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം, നമുക്ക് വരൂ. ഇതിനു മുമ്പ് സലാലയിലാണ് ഇങ്ങനൊരു കാഴ്ച കണ്ടിരുന്നത്. ഇപ്പോൾ യു എയിലും കണ്ടോ, വാഴത്തോട്ടം കണ്ടോ, ഇത് ചെയ്തുണ്ടോ, പഴുക്കാറായ കൊലയൊക്കെയാണ് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ യു എയിൽ ഇപ്പം കാറ്റും മഴയൊക്കെ കൂടുതലായതുകൊണ്ടാണ് ഇലയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. കണ്ടത്ത് ആ ദൂരത്തോളം ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. ഈ വാഴ കൃഷി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും എല്ലാം ഇത് തന്നെയാണ്. കൂമ്പൊന്നുമില്ല കേട്ടോ, കൂമ്പൊക്കെ ഒടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. വാഴ വാഴ ഓമയ്ക്കയുടെ എന്തോ സ്വകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. വാഴയും വാഴയായി ഓമയായി അവർ തമ്മിൽ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ. ഇതും വലിയൊരു കൊലയാണെന്ന് തോന്നുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും മൂടി വെച്ചിരിക്കുന്നത്. വാഴത്തോട്ടത്തിൽ കൂടി അങ്ങനെ നടന്നു വരികയാണ്, നല്ല രസമുണ്ടോ. വാഴത്തോട്ടത്തിൽ കൂടി നടന്നു തന്നെ നാട്ടിൽ പോയ ഫീലിംഗ്, അതേപോലെ തന്നെ ഒമാനിലെ സലാലയിൽ പോയ ഒരു ഫീലിംഗ് ഒക്കെ വരുന്നുണ്ട്. വാഴ ഇലയും വാഴയും എല്ലാം. ഇതിനകത്ത് പിന്നെ പുൽകൃഷിയും ഒക്കെ ഉണ്ട് കേട്ടോ. പുല്ല്, അതേപോലെ തന്നെ ഓമയുണ്ട്, നാരകമുണ്ട്, അങ്ങനെ മാവുണ്ട്, അങ്ങനെ പല സംഭവങ്ങളും കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ. അതെ, ഒരു ചെറിയൊരു വാഴ, ചെറിയൊരു വാഴക്കകത്തിനാണ് ഈ ഒരു കുഞ്ഞു കൊല ഉണ്ടായിരിക്കുന്നത് കേട്ടോ. നിലത്തോട് പോലും പൊങ്ങിയിട്ടില്ല, ചെറിയൊരു വാഴയാണിത്. ഒന്നു മാത്രമല്ല, പല വാഴകളും ചെറിയ വാഴകളിലൊക്കെ കണ്ടോ ഇങ്ങനെ കൊലച്ച് നിൽപ്പുണ്ട്. പല ഇനത്തിലുള്ള വാഴകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഒരു സൈസ് മാത്രമല്ല, പല സൈസിലുള്ള വാഴകൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇവര് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് മാർക്കറ്റിൽ. ഇവിടെ അടുത്ത് ഡിബ്ബ മാർക്കറ്റാണുള്ളത്. നമ്മൾ നിൽക്കുന്ന ഡിബ്ബയിലാണ് കേട്ടോ. കട്ട് ചെയ്തിട്ട് ഇവർ ഡിബ്ബ മാർക്കറ്റിലാണ് കൊണ്ടുവയ്ക്കുന്നത് കേട്ടോ. നല്ലൊരു വലിപ്പമുള്ളൊരു കൊലയാണ്. പിന്നെ ഇതിൻ്റെ നമ്മുടെ വാഴപ്പിണ്ടി, ഈ കാണുന്ന ഈ വാഴപ്പിണ്ടികളൊക്കെ ഇവർ അടുത്തുള്ള ഫാമുകളിൽ, അതായത് ഒട്ടകവും അതേപോലെ തന്നെ ആടും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഞങ്ങളിങ്ങനെ ഫാം ഏരിയകൾ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു ഫാം കണ്ടത്. ഒമാനിലെ സലാലയിൽ പോയ ഒരു ഫീലിംഗ് ആയിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. അവിടെ ഗേറ്റൊക്കെ ഓപ്പൺ ആയിരുന്നു. ഡിബ്ബയിലാണ് ഇതുള്ളത്, ഫ്രീ എൻട്രിയാണ്, അങ്ങനെ ടിക്കറ്റ് ഒന്നുമില്ല. ബനാന ഫാം ഡിബ്ബ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാൻ ലൊക്കേഷൻ മാപ്പ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.